സ്ഥാപിച്ചു. അതുപോലെ സഹാബത്തിന്റെ മഖബറകൾ ഇവിടെയുണ്ട്. സഹാബത്തിന്റെ പാദ സ്പർശനമേറ്റ് ഹർഷപുളകിതമായ ഭൂമിയാണ് കേരളം. അതുകൊണ്ടാവാം അള്ളാഹു ബറക്കത്തിന്റെ ഒരു തിരിനാളം നമ്മുടെ കേരളത്തിലേക്ക് തന്നു. ആ ഗൾഫിന്റെ ബറക്കത്ത് കൊണ്ട് തന്നെ കിട്ടിയത്. കേരളത്തിന്റെ ഡെവലപ്മെന്റിന് എല്ലാം തുടക്കം കുറിച്ചത് ഗൾഫാണ്. അത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും കേരളത്തിന്റെ ഡെവലപ്മെന്റ് പുരോഗതിക്ക് തുടക്കം കുറിച്ചത് 56 കളുടെ ശേഷമാണ്. ഗൾഫ് നാട്ടിൽ നിന്നുള്ള വരുമാനമാണ് അൽഹംദുലില്ലാഹ്. വരുമാനം എങ്ങനെ ഉണ്ടായി? പെട്രോൾ ഒന്ന് ഗൾഫിന്റെ അറബിന്റെ അടിയിൽ തന്നെ പെട്രോൾ അങ്ങനെ ചൈന പെട്രോൾ ഇല്ലല്ലോ എടുക്കണമെങ്കിൽ. ഒരു ലിറ്റർ എടുക്കണമെങ്കിൽ 5 ലിറ്ററിന്റെ ചെലവ് വരും. എന്തെങ്കിലും പെട്രോൾ പെട്രോൾ ലിറ്റർ പെട്രോൾ എടുക്കണമെങ്കിൽ 10 ലിറ്ററിന്റെ ചെലവ് വരും. എക്സ്പെൻസ് കൂടല, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പൊ മറ്റു രാജ്യങ്ങളിലൊന്നും പെട്രോൾ ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് അടികളിൽ കിടക്കുന്ന പെട്രോളിന് അറേബ്യ സംസാരിക്കുന്ന നാട്ടിലേക്ക് അല്ലാഹു തആല പൊന്തിച്ചു കളയാനുള്ള കാരണം എന്താണെന്നറിയോ? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ശേഷം, പുനർനിർമ്മാണം നടത്തപ്പെട്ടതിന്റെ ശേഷം, ഇബ്രാഹിം നബിയും മകനായ ഇസ്മായിൽ നബിയും ഹാജറാ ബീബി റളിയല്ലാഹുവിനെയും കൂടി ഇങ്ങോട്ട് പോനെ കഅബത്തിന്റെ മുമ്പിൽ പോയി ഇബ്രാഹിം നബി ഒരു ദുആ ചെയ്തു. അല്ലാഹുമ്മ റബ്ബി ജഅൽ ഹാദാ ബലദൻ അമിനാ. എന്താണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്? പടച്ചുപനെ, ഈ രാജ്യം നീ നിർഭയത്വമുള്ള രാജ്യമാക്കണം. ആ ദുആയിൽ ഇബ്രാഹിം നബി പറഞ്ഞു, വറസുഖ അഹ്ലഹു, ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം, സൗഭാഗ്യം നൽകണം, സമ്പൽനെ. ലോകത്തിലെ ഏറ്റവും അധികം പെട്രോൾ ഉള്ള രാജ്യം സൗദി അറേബ്യയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഗ്യാസ് ഉള്ള രാജ്യം മറ്റൊന്ന് ഇറാഖാണ്. അറബി സംസാരിക്കുന്ന നാടുകളുടെ അടിയിലുള്ള പെട്രോളിയത്തിന്റെ ഉറവ അല്ലാഹു ഭൂമിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹു അറബികൾക്ക് ഇസ്ലാമിയതാണ് ആ ബറക്കത്തിന്റെ രംസം. സ്വഹാബത്തിനെ കൊണ്ട് ഇസ്ലാം മതം വിശ്വസിച്ച മാലിക്കുദ്ദീനാർ കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ ഇന്ത്യയിൽ ഇസ്ലാം വിശ്വസിച്ച ഒരാളുണ്ട്. ആരാണത്? തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന അറബികളോട് സൗദി അറേബ്യയിൽ എത്തിയിട്ട് അള്ളാഹുവിനെ കൈപിടിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ള ചോദിച്ചില്ലേ, നിങ്ങളുടെ പേരെന്താ? ചേരമാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞാൻ കേരളം എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് വരികയാണ്. അള്ളാഹുവിന്റെ ചേരമാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ച് കേരളത്തെ പറ്റി ചോദിച്ചത് എന്താണറിയോ? ഇഞ്ചി വെളിയും നാടിലെ കേരളം, മുഖം ഇഞ്ചിയും എന്ന നാടിലെ കേരളം, ഒരു അറബികൾ ചുക്ക് വാങ്ങാൻ വാങ്ങാ ഇഞ്ചി വാങ്ങാൻ നമ്മുടെ കേരളത്തിലേക്ക് കച്ചവടത്തിൽ വന്നിരുന്ന കാലമുണ്ടായിരുന്നു. വാഴപ്പഴം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന് സന്തോഷമായി. ചേരമാൻ പെരുമാൻ റസൂലുള്ള ഷാത്തുക്കലും ചൊല്ലിക്കൊടു. ചേരമാൻ പേര് തജീൻ റളിയല്ലാഹു എന്നായി. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം താജുദ്ദീനാണ്, ഇന്ത്യയിലെ ആദ്യ താജുദ്ദീനാണ്. രണ്ടാമത്തെ മുസ്ലിമാണ് ഇദ്ദീന്റെ പെണ്ണ മകനായ കോഹിനൂർ രാജാവാണ്. ശ്രീദേവിയുടെ മകനാണ് കോഹിനൂര്. പണ്ട് കണ്ണൂരിൽ ജനിച്ചിരുന്ന ചേരമാറ്റങ്ങളാണ് ശ്രീദേവി. നമ്മുടെ അടുത്ത തലമുറയാണ് അനുഭവിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് മുസ്ലിം സമുദായത്തോട്, എന്റെ ശരീരത്തോടും മുസ്ലിങ്ങളോടും പറയാനുള്ളത്, ലോകത്ത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ബറക്ക തിരിഞ്ഞു പോകുകയാണ്ടാവും. ബറക്ക വേറെ നിയമത്ത് എന്തുകൊണ്ട് ബറക്കത്ത് നീങ്ങി പോകുന്നത്? ഐക്യം എവിടെയുണ്ടോ അവിടെ ബറക്കത്തുണ്ട്, ഐക്യം എവിടെയില്ല അവിടെ ബറക്കത്തില്ല. കണ്ടോ നിങ്ങൾ, ഇറാഖിൽ ായിരുന്നു സദാം ഹുസൈൻ ഇറാഖ് ഭരിച്ച കാലഘട്ടത്തിൽ ഇന്ത്യയുമായി വാതക പൈപ്പിൽ കരാറൊപ്പിട്ട ഇറാഖ്. പക്ഷേ സദ്ദാമിനെ പുറത്താക്കി അമേരിക്കയുടെ അപകർമ്മന്റെ അവിടെ അധികാരത്തിൽ വരികയും സദ്ദാമിനെ തൂക്കിലേറുകയും ചെയ്തു. അവിടെ മുസ്ലിങ്ങളെ നാലഞ്ച് കക്ഷി മുസ്ലിം ഏർപ്പാട് അമേരിക്കയുടെ സൈനിസ്റ്റ് അവിടെ തുടർന്നപ്പോൾ ആ നാട്ടിന്റെ പറക്കത്തോളം എടുത്തു കഴിഞ്ഞു. അവിടെയുള്ള ഭക്ഷണത്തിന് വേഷപ്പെടുകയാണ്. സമ്പന്നരമായിരുന്ന ഇറാഖ് ഇന്ന് ദാരിദ്ര്യ രാജ്യമായി മാറി.
ഇതെല്ലാം മാതൃകളാണ്. സ്പെയിൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. നിങ്ങൾ വയൽ കഴിഞ്ഞ് പോയി ഭൂഗോളത്തിന്റെ മേപ്പുറത്ത് നോക്കിയാക്കാം. നിങ്ങളുടെ കല്ലിൽ മൊബൈലിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് സ്പെയിൻ അടിച്ചോട്ടാ, സ്പെയിനിൻ ഭൂപടം കാണാം. പിന്നെ അവിടെ സംഭവിച്ചത് ലോകത്താദ്യമായി മുസ്ലിമീങ്ങൾ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി സ്പെയിനാണ്. ആ യൂണിവേഴ്സിറ്റിയിലും നിർമ്മിച്ചത് സ്പെയിനിലാണ്. മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് സ്പെയിൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള കാരണം എന്താണ്? അവിടെയുള്ള അരിമീങ്ങൾ രണ്ട് ഗ്രൂപ്പുകളോ ബ്രിട്ടീഷുകാരൻ അമേരിക്കാരൻ